ഹായ് ഫ്രണ്ട്സ്, മലയാളത്തിലെ ഹിറ്റ് സംവിധായകന്മാരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധായകനാണ് അൻവർ റഷീദ്. 1976 മാർച്ച് 19 കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലിൽ ജനിച്ച അൻവർ റഷീദ് 2005 മുതലാണ് മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. നിങ്ങളൊരു അൻവർ റഷീദ് ഫാനാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രമാണ് രാജമാണിക്യം. 2005 ഈ ചിത്രം റിലീസാകുന്നത്. ഒരു ആക്ഷൻ കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, റഹ്മാൻ, പത്മപ്രിയ, മനോജ് കെ ജൻ എന്നിവരാണ് റീഡ് റോൾ കൈകാര്യം ചെയ്തത്. 2.3 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം 25 കോടി രൂപയോളം നേടി ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. ഈ ചിത്രം കന്നഡയിൽ ബല്ലാരി നാഗ എന്ന പേരിലും ബംഗാളി ഭാഷയിൽ രാജകുമാർ എന്ന പേരിലും റീമേക്ക് ചെയ്തിരുന്നു. ഈ ചിത്രത്തിൻ്റെ IMDb 7.7/10. അടുത്ത ചിത്രം ഛോട്ടാ മുംബൈ. 2007 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ഒരു ആക്ഷൻ ക്രൈം കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, ഭാവന, സായ് കുമാർ, ജഗതി ശ്രീകുമാർ, സിദ്ദിഖ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. 3.5 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം 10 കോടി രൂപയോളം നേടി ഒരു സൂപ്പർ ഹിറ്റായിരുന്നു. ചിത്രത്തിൻ്റെ IMDb 6.9/10. അടുത്ത ചിത്രം അണ്ണൻ തമ്പി. 2008 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ആക്ഷൻ കോമഡി ചിത്രമായിരുന്നു. മമ്മൂട്ടി ഡ്യുവൽ റോളിൽ വന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ ലക്ഷ്മി റായ്, ഗോപിക, സിദ്ദിഖ്, സുരാജ് വെഞ്ഞാറമ്മൂട് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. 3.78 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രവും ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDb 5.7/10. മലയാളത്തിലെ പ്രശസ്തരായ 10 സംവിധായകന്മാരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കേരള കഫേ. 2009 ഈ ചിത്രം റിലീസാകുന്നത്. ഈ ചിത്രത്തിലെ ഓരോ സെഗ്മെൻറ്റും ഓരോ സംവിധായകന്മാരായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഇതിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്തത് ബ്രിഡ്ജ് എന്ന സെഗ്മെൻറ്റായിരുന്നു. സലീം കുമാർ, കൽപ്പന എന്നിവരായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ അഭിനയിച്ചിരുന്നത്. മികച്ച നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ ഈ ചിത്രം ഓവറോൾ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ് തിയേറ്ററുകളിൽ ഉണ്ടാക്കിയത്. ഈ ചിത്രത്തിൻ്റെ IMDb 7.4/10. അടുത്ത ചിത്രം അഞ്ജലി മേനോൻ്റെ രചനയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉസ്താദ് ഹോട്ടൽ. ഒരു ഫാമിലി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം 2012 തിയേറ്ററുകളിൽ എത്തുന്നത്. തിലകൻ, ദുൽഖർ സൽമാൻ, നിത്യാമേനോൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ദേശീയ പുരസ്കാരം ഉൾപ്പെടെ മറ്റ് അനേകം അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രം തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത്. ഏകദേശം 10 കോടി രൂപയ്ക്കടുത്ത് കളക്ട് ചെയ്ത ഈ ചിത്രത്തിൻ്റെ IMDb 8.3/10. 2017 ഈ ചിത്രം കന്നഡയിൽ ഗൗണ്ടർ ഹോട്ടൽ എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത ചിത്രം അഞ്ച് സുന്ദരികൾ. ഒരു റൊമാൻറ്റിക് ആന്തോളജിയായി പുറത്തിറങ്ങിയ ഈ ചിത്രം മലയാളത്തിലെ 5 സംവിധായകന്മാരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 5 ചെറുകഥകൾ ആയിരുന്നു. ഇതിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്തത് ആമി എന്ന ചെറുകഥയായിരുന്നു. ഫഹദ് ഫാസിലായിരുന്നു ഈ കഥയിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDb 6.9/10. 2020 അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ഡ്രാമയായിരുന്നു ട്രാൻസ്. ഫഹദ് ഫാസിൽ, നസ്രിയ എന്നിവർ ലീഡ് റോൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം 35 കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു. തിയേറ്ററുകളിൽ പരാജയം ഏറ്റുവാങ്ങിയ ഈ ചിത്രത്തിൻ്റെ IMDb 6.9/10. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മലയാള ചിത്രങ്ങൾ. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിത്രം ഏതെന്നുള്ളത് ഒരു കമൻറ്റായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.